അങ്ങനെ തന്നെ. അകീറ, ചകീറ, ബുക്ക് പ്രകടോ. ശാക്കാൽ, നേരത്തെ വരാൻ പറ്റിയില്ലെങ്കിലും വന്നത് ശരിയായി. നിങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ജോലി വിട്ടിട്ട് എഴുതാനും പഠിക്കാനും വന്നത് ഏതായാലും നന്നായി. അല്ലെങ്കിൽ വിവരമില്ലാത്ത നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സൺസിറ്റിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. സത്യമായിട്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാ, ഞാനാണ് ശകാൻ. ഞാൻ ഈ ലൈബ്രറിയിലേക്ക് വന്നത് തന്നെ ആ സൺസിറ്റിയെ നശിപ്പിക്കാനാണ്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതിന് മറിച്ചാണ് നീ ചിന്തിക്കുന്നത്. പോ, വേഗം തിരയ. Gateway to the Lost World book എവിടെ തിരയ? ഒന്ന് ക്ഷമിക്കൂ, ഞാൻ വേഗം അന്വേഷിച്ച് കണ്ടെത്താം. എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു ഷാക്കാൽ. തീർച്ചയായും എനിക്കിത് കഴിയില്ല. ഒന്ന് വേഗം എന്നെ ശരിയാക്ക ഷാക്കാൽ. നിന്നെ എനിക്ക് തലക്കുത്തരയാ കാണുന്നത്. എന്റെ തലയെഴുത്ത് മാറ്റാൻ പോകുന്ന കഥകിന്റെ താക്കോൽ എനിക്ക് കിട്ടി. കിട്ടി. അങ്ങോട്ട് നോക്കൂ. എന്താ, എന്താ പറ്റിയത്? എന്താ, എന്താ ഇതെന്താ? ഈ പുതിയ ഗേറ്റ് എവിടുന്നാ വന്ന? അല്ല, ഇതെന്താ ഇത്? ഇത് വല്ല അമ്യൂസ്മെന്റ് പാർക്കിന്റെ എൻട്രൻസ് ആയിരിക്കും. വരൂ, അകത്ത് പോയി നോക്കാം. വരൂ. ഞാൻ ശരിക്കും കുടുങ്ങിയെന്നാ തോന്നുന്നത്. ഇതെന്തോ പുതിയ പ്രശ്നമാണല്ലോ. ആരാ ഇവിടെ കവടം വെച്ചിട്ടുണ്ടാവുക? എന്തിനാ വെച്ചിട്ടുണ്ടാവുക? ഇതത്ര ശരിയെന്ന് തോന്നുന്നില്ല. എല്ലാവരും എവിടേക്ക് പോയ? എന്താണ് ആലോചിക്കുന്നതിനെങ്കില? അകത്തേക്ക് പോ. അകത്ത് മനോഹരമായ സ്ഥലം ഒരുപാടുണ്ട്. ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഞാൻ എവിടേക്കും ഇല്ല. ഞാൻ പോവാ. മുത്തച്ഛ, വേഗം വായോ, ഒന്ന് വേഗം വായോ. മുത്തച്ഛ, നിങ്ങൾ വന്നത് നന്നായി. ഗേറ്റ്വേ ടു ദി ലോസ്റ്റ് വേൾഡ്? ഗേറ്റ്വേ ടു ദി ലോസ്റ്റ് വേൾഡ്? ഇതെവിടുന്നാണ് വന്നത്? ഇതിനകത്ത് ഒരു പ്രാവശ്യം പോയാ ആർക്കും പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാ, ഞാനാണ് ശകാൽ. ജയ് സിംഗ് ചൗഹാൻ. നിങ്ങളുടെ സൺസിറ്റിയിലുള്ള ഓരോരുത്തരും ഈ ഗേറ്റ്വേ ദി ലോസ്റ്റ് വേൾഡിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. മറ്റുമെങ്കിൽ പോയി രക്ഷിക്ക. നീയും നിന്റെ രുദ്രയോടൊപ്പം അകത്തേക്ക് പോകേണ്ടതായി വരും. എന്താ വരുന്നോ? അകത്തേക്ക് പോയി നോക്കാം. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. ശകാൽ. ചാക്കാലിനെ കാണുന്നില്ലല്ലോ. ജയ് സിംഗ്,
എന്നെ അടച്ചു വെച്ചിരിക്കുന്നത് നീയാണ്. നീയാണ് എന്നെ തുറന്നു വിടേണ്ടത്. വേറെ എവിടെയെങ്കിലും വെച്ച് തുറന്നാലും എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഞാൻ തിരിച്ചു വരില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ സൺ സിറ്റിയിലുള്ളവരും തിരിച്ചു വരാൻ പോകുന്നില്ല. ആലോചിക്കുക, നല്ലതുപോലെ ആലോചിക്കുക. എന്നെ കണ്ട് പേടിക്കുക, ഞാനാണ് ഷക്കാൽ. ഇതാണ് ശരിയായ തീരുമാനം. നിസ്സഹായനായി നിൽക്കുന്ന നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ നീ ഇത്ര കോപിഷ്ടനാകുന്നത് സൺ സിറ്റിയിലുള്ളവർക്ക് അത്ര നല്ലതല്ല. തല അകത്തു കുടുങ്ങിയിട്ട് വാല് മാത്രം മാറ്റിയിട്ട് എന്താ കാര്യം? സൺ സിറ്റിയിലുള്ള ജനങ്ങളെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തേ മതിയാവൂ. നീയും രുദ്രയും അകത്തേക്ക് പോകൂ, ഞാൻ ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് അയക്കാം. സൺ സിറ്റിയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ രുദ്ര, നീ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ അകത്തേക്ക് പോട്ടെ. ഷാക്കാൽ, രുദ്ര വീട്ടിലേക്ക് ചെല്ലാൻ അനുവദിക്കൂ. മുതുഷൻ ഇല്ലാതെ ഞാൻ പോവില്ല, ഞാനും മുതുഷന്റെ ഒപ്പം വരാം. ഞാൻ പറയുന്നത് കേൾക്ക് ഷാക്കാൽ, ഞങ്ങൾ അകത്തു പോകാൻ തയ്യാറാണ്. പക്ഷേ നീ ഇനി വാക്ക് മാറ്റി പറയരുത്. ഞങ്ങൾ അകത്തു പോയ ഉടൻ ഈ നാട്ടിലെ ജനങ്ങളെ നീ പുറത്തേക്ക് വിടണം. ഷാക്കാൽ പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റിക്കാറില്ല. സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തത് തന്നെ. ഷാക്കാൽ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അകീറ, സകീറ, സ്മോക്ക് ഡിസപ്പിയറോ. രുദ്ര, നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സമയത്ത് നീ ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം? പോ, നിന്റെ മുത്തച്ഛന്റെ കൂടെ അകത്തേക്ക് പോ, അല്ലെങ്കിൽ സൺ സിറ്റിയിലെ ജനങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നില്ല. രുദ്ര, എന്റെ കൂടെ വരൂ. സൺ സിറ്റിയിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ നമുക്ക് ഈ ഒരു മാർഗമല്ലാതെ മറ്റൊന്നില്ല. രംഗീല, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോ. സൺ സിറ്റിയിലെ പുതിയ രാജാവിനെ വരവേൽക്കാൻ എല്ലാവിധ ഏർപ്പാടുകളും ചെയ്യ്. ആ കൊട്ടാരത്തിലേക്ക് ചെല്ല്. ഷാക്കാൽ, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. നീ നിന്റെ വാക്കൊരിക്കലും മറക്കരുത്. ജയ് സിംഗ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ വാക്കൊരിക്കലും ഞാൻ തെറ്റിക്കുകയില്ല എന്ന്? ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കെന്താണെന്ന് എനിക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ അതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ബൈ ബൈ. ഞാൻ ഇത് തന്നെയാണ് അവന്റെ അടുത്ത് പ്രതീക്ഷിച്ചതും. ഞാൻ മുത്തശ്ശനും രുദ്രയ്ക്കും അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി പാചകം ചെയ്യുമെന്ന്, പ്രത്യേകിച്ച് ഷക്കാലിന് വേണ്ടി പാചകം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. ഞാൻ എന്തിനാ മുത്തശ്ശനെയും രുദ്രയും വിളിച്ച്? ഞാൻ വിളിച്ചത് കൊണ്ടല്ലേ അവരെ ലോസ്റ്റ് വേൾഡ് ഗേറ്റിൽ വിട്ടിട്ട് വരേണ്ടി വന്നത്. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ല, ഇതെന്താ ചെയ്യാ? രുദ്ര, നീ എങ്ങനെ ഇങ്ങോട്ട് വന്ന? പതുക്കെ സംസാരിക്ക, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പക്ഷേ രുദ്ര, നിനക്കെങ്ങനെ നീസാകാൻ കഴിയും? വെരി സിമ്പിൾ, ദാ എങ്ങനെയാ. ഇപ്പൊ നിങ്ങൾ നീസിനെ പോലെ തന്നെ ഇല്ലേ? പാചകം ചെയ്യാൻ എന്താ ഇത്ര സമയം? ചാക്കാലിന് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇതൊന്നും നിർത്തു. ഇതൊക്കെ എന്തിനാ എന്നെങ്കിലും അടിക്കുന്നത്? ഞാനല്ലാതെ ആരെങ്കിലും അടുക്കളയിൽ ഉറക്കെ സംസാരിച്ചാൽ ഇവർക്കൊന്നും തീരെ ഇഷ്ടമല്ല. പാത്ര
പത്രങ്ങളൊക്കെ പറക്കുന്നു. ഇതാ ഈ അണ്ണാനും കടിക്കുന്നു. ഇവിടെ പോകുന്നതാണ് നല്ലത്. ആ എന്റെ വീട്. ഞാനാണ് സബൂല സോക്ക. നിനക്കൊരു കാര്യം പോലും നേരെ ചെയ്യാൻ അറിയില്ലല്ലോ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. കുട്ടികളെ ഇങ്ങോട്ട് വരൂ, ഞാനൊരു കാര്യം പറയാം. ഇത് രുദ്രയുടെ ഇമേജാണ്. ശരിക്കുള്ള രുദ്ര കൊട്ടാരത്തിലാണുള്ളത്. അവൻ ഇവിടെ തിരിച്ചു വരുമ്പോ ഈ ഗേറ്റ് വേന്ന് എങ്ങനെയാ പോവുക എന്നുള്ളത് അറിഞ്ഞോണ്ടായിരിക്കും വരിക. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും നോർമൽ ആയിരിക്കണം. ഷക്കാൽ നമ്മളെ ശ്രദ്ധിച്ചാലും അവൻ ഒരിക്കലും സംശയം വരരുത്. ഇത് നല്ലൊരു കാര്യമാണല്ലോ. മുത്തശ്ശാ നിങ്ങൾ വന്നോ. ഇനി ഞങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇട്ടല്ലോ ഞങ്ങളുടെ കൂടെ. അതെ തീർച്ചയായും. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാം. പക്ഷേ അതുവരെ നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. മാത്രമല്ല, ഇപ്പോഴെങ്ങനെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു അതുപോലെ സന്തോഷമായിരിക്കണം. ഷാക്കാൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെയൊക്കെ സന്തോഷം കാണുമ്പം ദേഷ്യത്തിൽ അവന് ഭ്രാന്ത് പിടിക്കും. തീർച്ചയായിട്ടും ദേഷ്യം കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യും. അതുതന്നെ നമുക്കൊരു നല്ല വഴിയായിരിക്കും. വിഷമിക്കരുത്. ഈ പ്രശ്നത്തിൽ നിന്നും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. ഷാക്കാൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. നല്ല ചൂടുള്ള രുചിയുള്ള ഭക്ഷണം വരുന്നുണ്ട്. മലായ് കറി, മട്ടർ പുലാവ്, പാലക് പനീർ, പനീർ ബട്ടർ മസാല. കഴിക്കൂ കഴിക്കൂ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ സൺ സിറ്റിയുടെ മഹാരാജാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുതലാളി, ഇത് നീ സോണിയാണ്. കുറച്ചു ദിവസം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് വന്നതാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. ഇവളെ കണ്ടിട്ട് നല്ല കുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ തന്നെ ഇരുന്നോട്ടെ, യാതൊരു വിധ പ്രശ്നവും ഇല്ല. അങ്കിൾ, അങ്കിൾ മുത്തശ്ശൻ വലിയ മജീഷ്യൻ ആണെന്നാണല്ലോ അങ്കിൾ പറഞ്ഞത്. ഷക്കാൽ അങ്കിൾ അദ്ദേഹത്തിനേക്കാളും വലിയ മജീഷ്യൻ ആണെന്ന് തോന്നല്ലോ. ഇദ്ദേഹം എല്ലാരും തോൽപ്പിച്ചല്ലോ. പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. ഷക്കാൽ ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യനാണ്. ഷക്കാൽ അങ്കിൾ, നിങ്ങൾ ഇത്രയും പേരെ എവിടെ അയച്ചത്? ഒരു വട്ടം എനിക്ക് രുദ്രയെ കാണാൻ പറ്റുമോ? കാണണമല്ലോ. ഞാനും കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഇപ്പോ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് അറിയണ്ടേ? ഇതെങ്ങനെ സംഭവിച്ചു? അവിടെ എല്ലാവരും നരകിക്കുന്നതിന് പകരം ഇപ്പോൾ സുഖിച്ച് ജീവിക്കുകയാണല്ലോ. ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. ഷാക്കാൽ തെറ്റായിട്ട് ചെയ്തതാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഈ ചെയ്തത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെയൊക്കെ അവൻ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ വല്ലാത്തൊരു സമാധാനം തോന്നുന്നു, മനസ്സിനൊരു കുളിർമ. ശത്രുക്കളായിട്ട് നമുക്കിവിടെ ആരെയും പേടിക്കണ്ട.
ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്, എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവർ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ജീവിതകാലം മുഴുവൻ ശിക്ഷ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സന്തോഷിച്ച് സുഖിച്ച് ജീവിക്കുന്നു. ഷക്കാലിന് ഈ കാര്യം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അവരുടെ സന്തോഷത്തെ നശിപ്പിക്കണം. സോഗാ, നമുക്കിപ്പോൾ അവിടെ പോയേ മതിയാവും. അവരെ ഞാൻ സന്തോഷമായി ജീവിക്കാൻ സമ്മതിക്കില്ല. അവർ നരകിക്കേണ്ടവരാണ്. ഷാക്കാൽ എന്തോ മന്ത്രം അന്വേഷിക്കുന്നു. നമ്മളിവിടെ വെറുതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണെന്താണ് പറയുന്നത്? ഗേറ്റ് കീപ്പറോ? അങ്ങനെ ആളുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ലോസ്റ്റ് വേൾഡിൽ നിന്നാണ് വരുന്നത്. ആദ്യം ഞാൻ തനിച്ചുള്ളപ്പോൾ അവിടെ എത്ര സന്തോഷമുണ്ടായിരുന്നറിയോ എനിക്ക്. പക്ഷെ നിങ്ങളൊക്കെ ചേർന്ന് ഇപ്പൊ അവിടെ ഒരുപാട് പേരെയല്ല അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറും എനിക്ക് ജോലി തന്നെയാണ് അവിടെ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇവിടെ നിന്നും രണ്ടു പേരെ എനിക്ക് വിളിച്ചു കൊണ്ടുപോയേ പറ്റൂ. പക്ഷെ അവരൊരിക്കലും ഉറങ്ങാൻ പാടില്ല. അങ്ങനെയുള്ളവർക്കേ എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഉറങ്ങാത്തവരാണോ? ഈ രണ്ടു പേരും എപ്പോഴും ശകലങ്ങളുടെ ഒപ്പം തന്നെയായിരിക്കുന്നത്. ഒട്ടും ഉറങ്ങാറേ ഇല്ല. ഇല്ലല്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഉറങ്ങുന്ന കാര്യത്തിൽ ഞാനാണ് മാസ്റ്റർ. ഇപ്പോഴും ഉറങ്ങാൻ വേണ്ടിയാ പോകുന്നത്. ഞാനും ഉറങ്ങാൻ പോവാണ്. നീ അങ്ങോട്ട് പോ. അവിടെ രംഗീല ജംഗിരിന്ന് രണ്ടു പേരുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവരെ നിന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോ. എന്നാൽ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാതിരിക്കുന്നത് ഞാൻ കണ്ടാൽ നിങ്ങളെ ആയിരിക്കും ഞാൻ കൊണ്ടുപോവുക. എന്തെങ്കിലും മാജിക് പെട്ടെന്ന് ചെയ്ത് നമുക്ക് ഉറങ്ങണം. നമ്മളിവിടെ ഉണർന്നിരുന്ന അവൻ നമ്മളെ അവന്റെ കൂടെ കൊണ്ടുപോകും. കിട്ടിപ്പോയി. ലോസ്റ്റ് വേൾഡിന്റെ വാതിൽ തുറക്കാനുള്ള മന്ത്രം. അകീറ സകീറ മാജിക്കൽ ഡോർ ഓപ്പണിറ്റോ. ഇപ്പോൾ ഈ മന്ത്രവുമായി ഞാൻ ലോസ്റ്റ് വേൾഡിലേക്ക് പോകാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും ഞാൻ ഇന്ന് പറിച്ചെറിയും. ഷക്കാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടേക്ക് പോയി ആ ഗേറ്റ് തുറക്കണം. അകീറ സകീറ ഡോർ. എന്താ വരാ, മാജിക്കൽ ആണോ അല്ലെങ്കിൽ മാജിക്കോ? ഒരിക്കലുമില്ല, ഇത് സംഭവിക്കാൻ പാടില്ല. രുദ്ര എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? അവനും അവന്റെ മുത്തശ്ശന്റെ കൂടെ അകത്തല്ലേ ഉണ്ടായിരുന്നത്? അല്ല, ഇത് പുതിയൊരു പ്രശ്നമാണല്ലോ. മുത്തശ്ശന്റെ മുന്നിൽ രുദ്രയുടെ ഇമേജ് പോയി. ഇവിടെ നീസ് ഉണ്ടായിരുന്നില്ലേ, അവളാണ് രുദ്ര. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നുറങ്ങുകയാണോ? വേഗം എണീക്ക, എന്റെ കൂടെ വേഗം വാ. ഓർമ്മ വന്നു. അകീറ സകീറ. രുദ്ര, നിനക്ക് ഈ ഗേറ്റ് തുറക്കാൻ കഴിയില്ല. കാരണം നീ ഒരു ചെറിയ കുട്ടിയാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവറേയും സംശയിക്കരുത്. അകീറ സകീറ.
Focus and believe. Akira, Zakira, magical door, open it! Rudra. Mutasha! നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? എന്റെ ഈ പദ്ധതികളൊക്കെ പാഴായി പോയിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം രുദ്ര തന്നെയാണ്. രുദ്രയുടെ വയസ്സും അവന്റെ മാജിക്കിനെയും ഒരിക്കലും സംശയിക്കരുത്. കലക്കിമോനെ രുദ്ര, ഇന്ന് നീ ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റാതെയായി. വേഗം വരൂ, അല്ലെങ്കിൽ ജെയ്സി നമ്മളെ ലോസ്റ്റ് വേൾഡിൽ ഇട്ട് അടച്ചു പൂട്ടും. ജയ്സിംഗ്, ഈ പ്രശ്നങ്ങളൊന്നും ഇതോടെ തീരുവാൻ പോകുന്നില്ല. ഈ ഷാക്കാൽ തീർച്ചയായും തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളെ തീർച്ചയായും ഞാൻ നശിപ്പിക്കും.